ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജീൻ പിയാഷെനെ കുറിച്ചാണ്. ജീൻ പിയാഷെയുടെ ജനറ്റിക് എപ്പിസ്റ്റമോളജിയും കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശിശു മനഃശാസ്ത്രത്തിലും ശിശുക്കളിലെ ഭൗതിക വികാസത്തിലും അഥവാ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ക്രിയാത്മക സ്വാധീനം ചെലുത്തിയ സ്വിസ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ് ജീൻ പിയാഷെ. വൈജ്ഞാനിക ഘടന എങ്ങനെ വികാസം പ്രാപിക്കുന്നു എന്നതറിയാനായിരുന്നു പിയാഷെ ശ്രമിച്ചത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ മനുഷ്യരുടെ വൈജ്ഞാനിക ഘടനയുടെ വികാസം നടക്കുന്നത് നാല് ഘട്ടങ്ങളിലൂടെയാണ്. അവ ഏതൊക്കെയെന്ന് നോക്കാം. ഒന്നാമത്തേത് ഇന്ദ്രിയ ചാലകഘട്ടം അഥവാ സെൻസറി മോട്ടോർ സ്റ്റേജ്. 2 വയസ്സ് വരെയുള്ള ഒരു ശിശുവിൻ്റെ വൈജ്ഞാനിക ഘടന ഈ ഘട്ടത്തിലുള്ളതാണ്. കുട്ടികൾ ലോകത്തെ അറിയുന്നത് ചലനങ്ങളിലൂടെയും ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം വഴിയുമാണ്. ഈ ഘട്ടത്തിലെ കുട്ടികൾക്ക് വസ്തുവിനെക്കുറിച്ചും സ്ഥലത്തെക്കുറിച്ചും കാരണത്തെക്കുറിച്ചും കാലത്തെക്കുറിച്ചുമുള്ള അവബോധം ഉണ്ടാകുന്നു. അതാണ് ഇന്ദ്രിയ ചാലകഘട്ടം അഥവാ സെൻസറി മോട്ടോർ സ്റ്റേജ്. അടുത്തത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, പ്രക്രിയാത്മക ഘട്ടം. ഇത് 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വൈജ്ഞാനിക ഘടനയാണ്. ഈ ഘട്ടത്തിൽ കുട്ടികളിൽ ഏകീകൃത യുക്തിയോ അറിവുകളിൽ വ്യതിയാനം വരുത്താനുള്ള കഴിവോ കാണാൻ സാധിക്കില്ല. കൂടുതലും കുട്ടികൾ കളിക്കാനൊക്കെ ആയിരിക്കും താല്പര്യം കൂടുതലുണ്ടാവുക. ഇതിനെയാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അടുത്തത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, മൂർത്ത ക്രിയാത്മക ഘട്ടം. ഇത് 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെയാണ്. ഈ ഘട്ടത്തിൽ കുട്ടികളിൽ ചിന്തിക്കാനും അറിവുകൾ സംഭരിക്കാനും അറിവുകളുടെ പ്രത്യാവർത്തനത്തിനും ഈ കഴിവുകളൊക്കെ കുട്ടികൾ കാണാൻ കഴിയും. അവർ കൂടുതലും അവരെ തന്നെയായിരിക്കും കൂടുതലും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇതാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. അടുത്തത് ഔപചാരിക ക്രിയാത്മക ഘട്ടം അഥവാ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഇത് 11 വയസ്സ് മുതൽ പിന്നീട് അങ്ങോട്ടുള്ള കാലത്തെ വൈജ്ഞാനിക ഘടനയാണിത്. അമൂർത്ത ചിന്തയും ഉയർന്ന ഭൗതിക വ്യാപനവും സാധ്യമാകുന്ന ഘട്ടമാണിത്. ചിന്തയെക്കുറിച്ചുള്ള വൈജ്ഞാനിക ബോധവും പ്രശ്നപരിഹരണ ചിന്തയും ബഹുതലങ്ങളിൽ വികസിക്കുന്ന ഉയർന്ന തലമാണ് ഈ ഘട്ടം. ഇതാണ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഇവയൊക്കെയാണ് ജീൻ പിയാഷെ പറഞ്ഞ 4 വൈജ്ഞാനിക ഘടനയുടെ വികാസത്തിൻ്റെ 4 സ്റ്റേജസ്. അടുത്തത് ജീൻ പിയാഷിൻ്റെ ജനറ്റിക് എപ്പിസ്റ്റമോളജി. നിങ്ങൾ കേട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്ന് വെച്ചാൽ സാമാന്യ സൈദ്ധാന്തിക ചർച്ചാ പദ്ധതി. ഇത് കുട്ടികളിലെ ചിന്തയെയും പ്രവൃത്തിയെയും നിരീക്ഷിച്ചാൽ പല സാമാന്യ സൈദ്ധാന്തിക ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുമെന്ന് പിയാഷെ കരുതുന്നു. ഒരർത്ഥത്തിൽ ശിശു വികസനത്തിനെക്കുറിച്ചുള്ള സാമാന്യ സൈദ്ധാന്തിക ചർച്ചാ പദ്ധതിയാണിത്. പുതിയ അറിവുകളുമായി വ്യക്തി ആർജിക്കുന്ന സമയായോജനം വഴിയാണ് വൈജ്ഞാനിക വികാസത്തിൻ്റെ 4 ഘട്ടങ്ങളുടെ ക്രമാനുഗമമായ പുരോഗതി സംഭവിക്കുന്നത്. അഡാപ്റ്റേഷൻ, അസിമുലേഷൻ, അക്കോമഡേഷൻ, ഇതിലൂടെയാണ് വൈജ്ഞാനിക വികാസം പുരോഗമിക്കുന്നത്. എഡ്യൂക്കേഷൻ ഫീൽഡിലേക്ക് കോഗ്നിറ്റീവ് മാപ്പ് കൊണ്ടുവന്നത് ജീൻ പിയാഷെയാണ്. ജീൻ പിയാഷെൻ്റെ മോറൽ ഡെവലപ്മെൻറ്റ് നമുക്കറിയാം. ഇതിൽ ജനറ്റിക് എപ്പിസ്റ്റമോളജീൻ്റെ ബ്രാഞ്ച് ഓഫ് നോളജാണ് ഈ ജനറ്റിക് എപ്പിസ്റ്റമോളജി. അതുപോലെ തന്നെ ജീൻ പിയാഷെൻ്റെ ആദ്യത്തെ സ്റ്റഡി നടന്നത് ആനിമൽ, പിന്നെ ഹ്യൂമൻ ബീങ്ങും, പിന്നെ ഒരു ചൈൽഡിനെ. ഇവിടെയൊക്കെയാണ് ഡീറ്റെയിൽ സ്റ്റഡി ജീൻ പിയാഷെ നടത്തിയത്. പിയാഷെൻ്റെ അഭിപ്രായത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം അറിവിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കലല്ല, മറിച്ച് പുതിയ കണ്ടെത്തലുകൾക്കുള്ള അവരുടെ സാധ്യതാ ശേഷികൾ വർദ്ധിപ്പിക്കൽ എന്നതാണ്. പിയാഷെൻ്റെ പ്രധാന രചനകൾ ഏതൊക്കെയെന്ന് നോക്കാം. ദി സൈക്കോളജി ഓഫ് ദ ചൈൽഡ്, ദ സൈക്കോളജി ഓഫ് ഇൻ്റലിജൻസ്, ദ ലാംഗ്വേജ് ആൻഡ് തോട്ട്, ദ ഒറിജിൻസ് ഓഫ് ഇൻ്റലിജൻസ് ഇൻ ദി ചൈൽഡ്, ദി ചൈൽഡ്സ് കൺസെപ്ഷൻ ഓഫ് ദി വേൾഡ്, ദി മോറൽ ജഡ്ജ്മെൻ്റ് ഓഫ് ദി ചൈൽഡ്, പ്ലേ, ഡ്രീംസ് ആൻഡ് ഇമിറ്റേഷൻ ഇൻ ചൈൽഡ്ഹുഡ്, ഇത് കൺസ്ട്രക്ഷൻ ഓഫ് റിയാലിറ്റി ഇൻ ദി ചൈൽഡ്. ജീൻ പിയാഷെൻ്റെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റും ജനറ്റിക് എപ്പിസ്റ്റമോളജിയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.